ഹായ്, എൻ്റെ പേര് മിഗ്ദാദ്. ഞാനിപ്പോൾ ഹാരിസൺ കോ ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ റിട്ടൻഷൻ ആൻഡ് വാട്സപ്പ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഡീൽ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ഹാരിസൺ കോ അക്കാഡമിയിൽ എത്തുന്നതിന് അതിനു മുന്നേ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ബി എ ഇംഗ്ലീഷ് ആയിരുന്നു എടുത്തത്. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് എനിക്ക് ഫർദർ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡൗട്ടിലിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ മുബാറക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, യൂട്യൂബറാണ്. അപ്പോൾ അവരുടെ വ്ളോഗ്സ് ഒക്കെ ചിലത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അന്നും എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെയുള്ള ആളുകളോ അല്ലെങ്കിൽ എൻ്റെ സർക്കിളിലുള്ള ആളുകൾക്കോ ഈ ഒരു സംഭവത്തിനെ പറ്റി അറിയില്ല. അപ്പോൾ ഞാൻ കൂടെ കൂടെ ഇങ്ങനെ സെർച്ച് ചെയ്യും ഇന്റർനെറ്റിൽ, അതായത് നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് എത്രമാത്രം റെലവെന്റ് ആണ് നമ്മളെ നാട്ടിൽ എന്നുള്ളത് ഞാൻ കുറെ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇവരെ വ്ളോഗിൽ കാണുന്നത്. അതായത് ഇവർ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അവർ പറയുന്നു, അതായത് മുബാറക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് പറയുമ്പോൾ ഐ വാസ് ലൈക്ക് ഓ, അപ്പോൾ ആളുകൾ ഉണ്ട് ഇവിടെ ഇതിനെ പറ്റി ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ അറിയാത്തോണ്ടായിരിക്കാം. അപ്പോൾ ഐ വാസ് ലൈക്ക് ഞാൻ അവന് ടെക്സ്റ്റ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, കണ്ടില്ല, റിപ്ലൈ ഒന്നും കിട്ടിയില്ല. കുറേ പ്രാവശ്യം ടെക്സ്റ്റ് ചെയ്തു, പക്ഷേ റിപ്ലൈസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു രണ്ട് മാസത്തിന് ശേഷം ഐ തിങ്ക് മുബാറക് മെസ്സേജ് നോട്ടീസ് ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ കിട്ടി. അപ്പോൾ മുബാറക് പറഞ്ഞു, സോറി മിഗ്ദാദ്, ഞാൻ കണ്ടില്ലായിരുന്നു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോഴാണ് മുബാറക് പറയുന്നത്, ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, അവരിപ്പോൾ പുതിയതായിട്ട് ഒരു അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയി അവരുടെ സോഷ്യൽ മീഡിയ എല്ലാം സെർച്ച് ചെയ്തു. ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്, ഐ ഡിഡ്ന്റ് നോ എനി അദർ ബ്രാൻഡ്സ് ആസ് വെൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അക്കാഡമിയിലേക്ക് എത്തുന്നത്. അവിടേക്ക് കോണ്ടാക്ട് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ എങ്ങനെയാണ് കോഴ്സും കാര്യമൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. അപ്പോ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന പുതിയൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട ഒരു അഡ്വൈസ് എന്താന്ന് വെച്ചാൽ, ട്രസ്റ്റ് ദി പ്രോസസ്. ആ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാ. അതായത് നിങ്ങൾ കയറി പാടുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം കോപ്പപ്പ് ചെയ്ത് പോവാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോ അത് എല്ലാം അതിൻ്റെ ഒരു പാർട്ടാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, മേക്ക് നോയ്സ്, മേക്ക് ദ ബസ്. അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താ ചെയ്യുന്നത് അത് പാഷനേറ്റ് ആയിട്ട് ചെയ്തിട്ട് അത് യു ഷുഡ് പോസ്റ്റ് ഇറ്റ് എവ്രിവെയർ. അതായത് നിങ്ങൾ ഒരിക്കലും എനിക്ക് ഈ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞ റിക്രൂട്ടേഴ്സ് ഒരിക്കലും വന്നിട്ട് നിങ്ങളെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകില്ല. അപ്പോൾ നിങ്ങൾ കൂടുതലും മേക്ക് നോയ്സ്, നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ബസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ യു വിൽ എൻഡ് അപ്പ് വെയർ യു വാണ്ട് ടു ബി. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. കാരണം ബാക്കിയുള്ള അക്കാഡമികൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഒരു പാഷനേറ്റ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ആ ഒരു പോയിന്റ് ഇവിടുത്തെ ആളുകൾ ചൂണ്ടിക്കാണിച്ചു തരും. ആൻഡ് യു ദീസ് ഗൈസ് വിൽ ഗൈഡ് യു ടു ദാറ്റ് പ്ലേസ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യും. അതിനി നിങ്ങളുടെ മേഖല ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ആയിക്കഴിഞ്ഞാലും ഓണ്ടർപ്രണർഷിപ്പ് ആയിക്കഴിഞ്ഞാലും അതിലേക്കുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രാക്ടീഷണേഴ്സ് എടുത്ത് എന്തായാലും ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ മെന്റേഴ്സ് എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ലൈക്ക് ക്ലയൻസിനായിട്ട് റിയൽ ടൈം ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ബുക്കിൽ വായിച്ചിട്ട് ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ ആ ഒരു ഡെഫിനിഷൻ മാത്രമല്ല, ലൈക്ക് ഫ്രം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് അവർ എവിടെയൊക്കെ ലൈഫിൽ ഫെയിലായിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ ഓവർകം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് കിട്ടും. അതാണ് ഹാരിസൺ കോ അക്കാഡമിനെ കുറിച്ച് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്.